കോവിഡ് മുക്തകാലത്ത് നിക്ഷേപ സമാഹരണം ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യൂറോപ്പിലേക്കുള്ള യാത്ര. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ, പി രാജീവ് എന്നിവരാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാവുക. ബ്രിട്ടൻ, നോർവേ, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം. ഒക്ടോബർ ആദ്യവാരം യൂറോപ്പിലേക്ക് തിരിക്കും. മാതൃകകൾ പഠിക്കാൻ വിദേശയാത്രകൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. വിദേശത്തേക്ക് ആളുകൾ യാത്ര പോകുന്നതായാലും പഠനത്തിന് പോകുന്നതായാലും വിവിധ സെമിനാറുകളിൽ പങ്കെടുക്കുന്നതായാലും അതെല്ലാം നമ്മുടെ ആകെ കോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നതാണോ? ഈ പോർച്ചുഗീസുകാരെ ഇവിടെ വന്നത് കാലം മുതൽ ഇന്ത്യയും ലാറ്റിൻ അമേരിക്കയായിട്ട് വലിയ ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ്? ലാറ്റിൻ അമേരിക്കൻ കോളനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മുടെ റബ്ബർ, നമ്മുടെ കശുമാവ്, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ പുട്ട്, നമ്മുടെ പല ഭക്ഷണ സാധനങ്ങളും. ലാറ്റിൻ അമേരിക്ക ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ യൂണിവേഴ്സിറ്റീസ് തന്നെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം എക്സ്ചേഞ്ച് പ്രോഗ്രാമും ലോകത്തെ അറിയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പഠനങ്ങൾക്കായി അവിടുത്തെ സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് ഫിൻലൻഡ് സന്ദർശനം. ഈ സന്ദർശനത്തിൽ മുഖ്യമന്ത്രിയെ കൂടാതെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ടാകും. ബ്രിട്ടനിലേക്കുള്ള സന്ദർശനത്തിനാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും വ്യവസായ മന്ത്രി പി രാജീവും ഉണ്ടാവുക. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല. നോർവേയിലും മന്ത്രിതല സന്ദർശനം നടത്തും. ഇതിനായി അനുമതി തേടി കേന്ദ്ര മന്ത്രാലയങ്ങളെ സംസ്ഥാന സർക്കാർ സമീപിച്ചിട്ടുണ്ട്. അതേസമയം വിനോദസഞ്ചാര മേളയിൽ പങ്കെടുക്കാൻ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഈ മാസം 20-ന് പാരീസിലേക്ക് തിരിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.